മലയാള തനിമയുടെ മണവും മധുരിമയും. കാവ്യമനോഹരമായി തിരുനെല്ലൂർ കരുണാകരൻ കൈരളിക്ക് പകർന്നു നൽകിയ ഖണ്ഡകാവ്യമാണ് റാണി. കേരളക്കരയെ പുളകമണിയിച്ച റാണിയെന്ന ഈ കഥാകാവ്യത്തിന്റെ കഥാപ്രസംഗാവിഷ്കരണം സഹൃദയ മനസ്സുകളിൽ ഇന്നും മായാതെ നിൽക്കുന്നു. 4 ദശാബ്ദം പഴക്കമുള്ള ഈ കഥാപ്രസംഗ കലാശില്പം ഇന്നും ആവർത്തിച്ചു കേൾക്കാൻ കേരളം കാതോർക്കുന്നു. മലയാള ഭാഷയിൽ ഇന്ന് ഖണ്ഡകാവ്യങ്ങൾ ഉണ്ടാകുന്നില്ല. കവിത പോലും കവിത അല്ലാതായി തീർന്നിരിക്കുന്നു. കഥാപ്രസംഗ ഭാഷയിൽ ലോകമലയാളികൾ കരൾ കുളിർക്ക് കേട്ടാസ്വദിച്ച റാണി ഇന്നും സഹൃദയന്റെ ഓർമ്മയിൽ പച്ചപിടിച്ചു നിൽക്കുന്നു. റാണിയെന്ന തൊഴിലാളി പെണ്ണിന്റെ പ്രേമകഥ. ദുഷന്തന്റെയും ശകുന്തളയുടെയും പ്രേമകഥ മനസ്സിൽ മായാതെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പാവപ്പെട്ട വള്ളത്തൊഴിലാളിയുടെയും കയർവിരി തൊഴിലാളിയുടെയും ഈ പ്രേമകഥ ഒരു പുതുമ തന്നെയാണ്. പുതിയ യുഗത്തിന്റെ നായകനായ തൊഴിലാളി വർഗത്തിൽ നിന്ന് വന്ന ഈ വള്ളത്തൊഴിലാളി കൊച്ചുനാണുമാണ് കഥാനായകൻ. നായിക ജലദേവതയെപ്പോലെ സുന്ദരിയായ റാണി. റാണി, റാണി. ഇവിടെ അഷ്ടമുടിക്കായൽ അതിവിശാലമായ അഗാധമായ 8 മുടികളുള്ള അഷ്ടമുടിക്കായൽ. കേരളക്കരയ്ക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു അക്ഷയ സമ്പത്താണ് അഷ്ടമുടിക്കായൽ. തീരപ്രദേശങ്ങളിലെല്ലാം കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ അഷ്ടമുടിക്കായൽ. ആകാശത്തു നിന്ന് ആരാനും താഴേക്ക് നോക്കുന്നെങ്കിൽ അവർക്ക് തോന്നും താമരയുടെ കുരുനിലയിൽ ഇറ്റുവീണ ആകാശ നീലിമയുടെ ഒരു തുള്ളിയാണ് അഷ്ടമുടിക്കായൽ. ഈ കായലിനൊരു കാമുകിയുണ്ട്, അവളാണ് കല്ലടയാറ്. കുളത്തുപ്പുഴ മലകളിൽ നിന്ന് ഇറങ്ങി വന്നൊരു കാട്ടുമങ്ക. അവൾ വന്ന് അഷ്ടമുടിക്കായലിനെ കെട്ടിപ്പുണരുമ്പോൾ കായൽ തിരമാലകൾ പൊട്ടിച്ചിരിക്കും. ചോലയും കായലും മുൽകവേ പുഞ്ചിരി ചാർത്തിടും കുന്തിരമാല. ചോലയും കായലും മുൽകവേ പുഞ്ചിരി ചാർത്തിടും കുന്തിരമാല. കായലിൽ മാറി ലലിഞ്ഞു ചോല. ഈ അഷ്ടമുടിക്കായൽ പ്രക്ഷുബ്ധമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഗ്രാമീണ ഭംഗീതൻ പൂവണി പച്ചില കോർമുലം കച്ചൃഷിക കാറ്റൊന്നു കൈവയ്ക്ക നോക്കിൽ പ്രക്ഷുബ്ധമായി വൃശ്ചിക കാറ്റൊന്നു കൈവയ്ക്ക നോക്കുകിൽ പക്ഷെ കായൽ എത്ര ക്ഷോഭിച്ചാലും കുന്തിരമാല മേൽ നിർക്കീർണിച്ചാർത്തുപോൽ നീന്തുപോരായിരം തോണി. കുന്തിരമാല മേൽ നിർക്കീർണിച്ചാർത്തുപോൽ
അട്ടമുടി കയറും കയറ്റി കൊച്ചിക്ക് പോകുന്ന കെട്ടുവള്ളങ്ങൾ, ആലപ്പുഴ നിന്ന് പച്ചത്തുണ്ടും കയറ്റി വരുന്ന കേവുവള്ളങ്ങൾ, പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ കമ്പാവള്ളങ്ങൾ, വീശുവലക്കാരുടെ വീശുവള്ളങ്ങൾ, ആളുകൾ അക്കരെ ഇക്കരെ പോകുന്ന കടത്തുവള്ളങ്ങൾ, പിന്നെ സർവീസ് ബോട്ടുകൾ, ബാർജ്, ജീവിക്കാൻ ആഗ്രഹിക്കുകയും സർവ പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അധ്വാനിക്കുകയും അവസാനം പരാജയപ്പെടുന്ന മണ്ണടിക്കുകയും ചെയ്യുന്ന അനേകായിരം കർമ്മധീരന്മാരുടെ നാടാണ് ഈ കായലിന്റെ കിഴക്കേ തീരം അട്ടമുടി. വിശാലമായ കായലിന്റെ വടക്കു പടിഞ്ഞാറെ മൂലയ്ക്ക് കായലിലെ കുറ്റുനോക്കി നിൽക്കുന്നു ചവറ തെക്കും ഭാഗം എന്നൊരു ഗ്രാമസുന്ദരി. കായലിന്റെ പടിഞ്ഞാറേ ഭാഗത്തെല്ലാം തുരുത്തുകളാണ്. ഈ കായൽ കൊണ്ടിരുന്ന് വാരി വിതറിക്കൊടുത്ത മാതിരിയുള്ള കൊച്ചു തുരുത്തുകൾ, പൂത്തുരുത്ത്, കൊച്ചുതുരുത്ത്, പന്നയ്ക്കത്തുരുത്ത്, ദളവാപരം തുരുത്ത്, അതിനപ്പുറത്ത് ജഡ്ജി തുരുത്ത്, മദാമത്തുരുത്ത്, കാക്കത്തുരുത്ത്, പിന്നെ മുക്കാട്ടു മണ്ണ്. ഈ തുരുത്തുകൾക്കിടയിലൂടെ കപ്പൽ ചാലും ബോട്ട് ചാലും. അട്ടമുടിക്കായലും അറബിക്കടലും പരസ്പരം കൈകോർത്ത് പിടിച്ച് നൃത്തം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതാണ് അഴിമുഖം. അഴിമുഖത്തിന് മീതെ കുറുകെ കാണാം നീണ്ട നീണ്ടകര പാലം. ചിത്രചലനമാശാസ്ഥലം ചിത്രത്തിലാക്കുവാൻ ഭാവനക്കപ്പുറം നിൽക്കുന്ന സൗഭഗം പാടിപ്പൂകൾ തൂവനേല ഭാവനക്കപ്പുറം നിൽക്കുന്ന സൗഭഗം പാടിപ്പൂകൾ തൂവനേല പൂന്തിരമാലമേൽ നേർക്കിളിച്ചാർപ്പൂ നീന്തുമൊരായിരം തോണി. ആ സംഖ്യം തോണികൾക്കിടയിൽ കാണാം ഒരാൾ തോണിയിലൊന്നിൽ മദാലസയം ജലദേവത പോലെ ബോമാണി. അങ്ങ് പടിഞ്ഞാറ് കാണുന്ന ആ കൊച്ചു തുരുത്തിലെ ഒരു തൊഴിലാളി പെണ്ണാണ് അവൾ, കയറിവരു തൊഴിലാളി പെണ്. അങ്ങോട്ടും നോക്കിയാൽ ദൂരെ അല്ലാതൊരു തെങ്ങിൻ തുരുത്തതാ കാണാം. ഉച്ചലൽ കല്ലോലമാലയിൽ ചാർത്തിയ പച്ചപ്പതക്കമായി തോന്നാം. കണ്ടവരുന്നോരാ പച്ചത്തുരുത്തിന്റെ കൺമണിയാണ് അവൾ റാണി. കണ്ടവരുന്നോരാ പച്ചത്തുരുത്തിന്റെ കൺമണിയാണ് അവൾ റാണി. തോണിയിലൊന്നിൽ മദാലയാം ജലദേവത കാറ്റെത്ര വീശിക്കൊള്ളട്ടെ, തിരമാലകൾ എത്ര ഇളകി മറിഞ്ഞുകൊള്ളട്ടെ, ഒന്നും കണക്കാക്കാതെ ഇതാ കെട്ടുവള്ളം നിറയെ അട്ടമുടി കയറും കെട്ടി. പായം കെട്ടി പടിഞ്ഞാറോട് പാഞ്ഞു പോകുന്ന ഒരാൾ, ആ വള്ളത്തിന്റെ അമരത്ത് നിൽക്കുന്ന എണ്ണക്കറുപ്പുള്ള ചെറുപ്പക്കാരനെ കണ്ടില്ലേ, അവനാണ് വള്ളത്തൊഴിലാളി കൊച്ചുനാണു. കൊച്ചുനാണു അട്ടമുടിക്കാരനാണ്. അവന്റെ നാട്ടിൽ ഇപ്പോൾ ഓണാഘോഷം നടക്കുകയാണ്. അവന്റെ നാട്ടിൽ മാത്രമല്ലല്ലോ, ലോകത്തെവിടെയും മലയാളി ജീവിച്ചിരിക്കുന്നിടത്ത് എല്ലാം ഓണാഘോഷം നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഓണാഘോഷം? ആർക്കു വേണ്ടിയാണ് ഈ ഓണാഘോഷം? പരമാർത്ഥം പറഞ്ഞാൽ പണിയെടുക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഓണാഘോഷം. 360 ദിവസം എല്ലുമുറിയെ പണിയെടുത്ത് പിന്നെ ഒരു 5 ദിവസം അവൻ ജീവിതം ആസ്വദിക്കുന്നു. കാണാൻ വിറ്റും അവൻ ഓണമുണ്ടെന്നും. പക്ഷേ ഈ 5 ദിവസത്തെ ഓണത്തിന്റെ ആസ്വാദ്യത 365 ദിവസവും ഓണം ഉണ്ണുന്നവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈയിടെ നല്ല സൗകര്യമുള്ള വീട്ടിൽ പയ്യൻ അവന്റെ അച്ഛനോട് പറയുന്നു, അച്ഛാ എന്താ മോനെ പടിഞ്ഞാറ്റേ നാരായണൻ കേട്ടോ ചാ നമ്മുടെ പണിക്കൽ വച്ചോട് പറയുകയാണ്
പടിഞ്ഞാറ്റേ നാരായണൻ കേട്ടോറ്റ നമ്മുടെ പടിക്കൽ ഭക്തനോടു പറയുകയാണ്. പടിഞ്ഞാറ്റേലെ പരമുവിന്റെ മോനില്ല കണ്ടം കളയ്ക്കാൻ പോന്ന പരമുവിന്റെ മോൻ നാരായണൻ പടിക്കൽ ഭക്തനോടു പറയുകയാണ്. നാരായണൻ എന്ത് പറഞ്ഞതാ? അരമാസം ചിൽവാനം അങ്ങോട്ടു ചെല്ലുമ്പോൾ തിരുവോണം ഇങ്ങോട്ടു വന്നു കേറും. അരമാസം ചിൽവാനം അങ്ങോട്ടു ചെല്ലുമ്പോൾ തിരുവോണം ഇങ്ങോട്ടു വന്നു കേറും. ഓണം വന്ന് കേറട്ട, അല്ല ചാവൻ പറയുന്നു. തിരുവോണം വന്നെന്നാൽ അവരുടെ വീടെല്ലാം പറമണം ചുറ്റിയടിക്കും പോലും. തിരുവോണം വന്നെന്നാൽ അവരുടെ ഉള്ളെല്ലാം പരമാനന്ദം കൊണ്ടു നിറയും പോലും. ഈ ഓണം വരുമ്പോ പിള്ളേർക്കൊക്കെ ഒരു പൊക്കമുണ്ട്, അതിനേക്കാൾ പൊക്കത്തിലാണ് അവരുടെ സാമ്പാറിൻ കഷണമാട് പന്തങ്ങൾ. അവരെക്കാൾ പൊക്കത്തിൽ ചാടും പോലും. പതയറുമെണ്ണയ്ക്കകത്തു മുങ്ങി പൊങ്ങി പപ്പടം പൊട്ടിച്ചിരിക്കും പോലും. പതയാറുമെണ്ണയ്ക്കകത്തു മുങ്ങി പൊങ്ങി പപ്പടം പൊട്ടിച്ചിരിക്കും പോലും. പപ്പടം കാച്ചാൻ എണ്ണയിലിടുമ്പോ അങ്ങ് മുങ്ങും, പിന്നെ പൊങ്ങി വരും, പിന്നെ പൊട്ടിച്ചിരിക്കും. അതാണ് ഈ പപ്പടത്തിന്റെ സ്വഭാവം. പതയറുമെണ്ണയ്ക്കകത്തു മുങ്ങി പൊങ്ങി പപ്പടം പൊട്ടിച്ചിരിക്കും പോലും. കരിമുണ്ടു മാറിയെന്നവരുടെ അമ്മച്ചി കരവച്ച കോടി ഉടുക്കും പോലും. കരിമുണ്ടു മാറിയെന്നവരുടെ അമ്മച്ചി കരവച്ച കോടി ഉടുക്കും പോലും. കഴിഞ്ഞ 360 ദിവസമായിട്ട് ഉടുമുണ്ടിന് മറുമുട്ടില്ലാതെ പാവം അമ്മ ഇപ്പോഴിതാ. കരിമുണ്ടു മാറിയം അവരുടെ അമ്മച്ചി കരവച്ച കോടി ഉടുക്കും പോലും. തിരുവോണമുണ്ണും മുമ്പ് അവരുടെ ഉള്ളെല്ലാം പരമാനന്ദം കൊണ്ടു നിറയുമ്പോൾ. തിരുവോണമുണ്ണും മുമ്പ് അവരുടെ ഉള്ളെല്ലാം പരമാനന്ദം കൊണ്ടു നിറയുമ്പോലും. ആ പരമാനന്ദം, മുനിമാരും മുഖരാത്ത ആ പരമാനന്ദം ഇവന്റെ ജീവിതത്തിൽ, കൊച്ചുനാണുവിന്റെ ജീവിതത്തിൽ, അവന്റെ വർഗത്തിന്റെ ജീവിതത്തിൽ ശാശ്വതമാക്കാൻ വേണ്ടിയുള്ള അധ്വാനമാണ് കൊച്ചുനാണു ചെയ്യുന്നത്. ഓണം കഴിഞ്ഞു, ആറാവണമായപ്പോഴും അവൻ വീണ്ടും ജോലിക്കിറങ്ങി. അവന്റെ കെട്ടുവള്ളം നിറയെ അട്ടുപടി കയറും കയറ്റി നല്ല പടിഞ്ഞാറോട്ട് വിട്ടു കൊച്ചിക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. നല്ലൊരു സന്ധ്യാസമയം. പശ്ചിമ ചക്രവാളത്തിൽ ചന്ദ്രലേഖ പ്രത്യക്ഷപ്പെട്ടു. ചില നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി തുടങ്ങി. ചെമ്പനീർപ്പൂവുകൾ തുന്നിയ പൂന്തുകിൽ കൊമ്പുകൾ മന്ദമൊതുക്കി. ചെമ്പനീർപ്പൂവുകൾ തുന്നിയ പൂന്തുകിൽ കൊമ്പുകൾ മന്ദമൊതുക്കി. ചന്തമാർന്നക്കര ചക്രവാളത്തിലെ ചന്തിയാൾ പോയിടും നേരം. ചന്തമാർന്നക്കര ചക്രവാളത്തിലെ ചന്തിയാൾ പോയിടും നേരം. ആ പടിഞ്ഞാറ് തുരുത്തിലെ കയർ തൊഴിലാളി പെണ്ണ് റാണി വെള്ളമെടുക്കാൻ കിഴക്കേ തുരുത്തിൽ വന്നു. അവിടെ വെള്ളം നിറയെ തണ്ണീർ കുടങ്ങൾ നിരത്തി വെച്ചോൾ മെല്ലെ തുഴഞ്ഞു പോകുന്നു. അമ്പിളിപ്പൂങ്കല പോലഴും തോണിയിൽ അങ്ങനെ പോയിടും റാണി. അമ്പിളിപ്പൂങ്കല പോലഴും തോണിയിൽ അങ്ങനെ പോയിടും റാണി. അവളങ്ങനെ തുഴഞ്ഞു പോകുമ്പോഴാ തണ്ണീർ കുടങ്ങൾ തുള്ളിത്തുളുമ്പുന്നു. യൗവനത്തള്ളൽ പോൽ തുള്ളിത്തുളുമ്പിടും തണ്ണീർ കുടങ്ങളുമായി. യൗവനത്തള്ളൽ പോൽ തുള്ളിത്തുളുമ്പിടും തണ്ണീർ കുടങ്ങളുമായി. അമ്പിളിപ്പൂങ്കല പോലഴും തോണിയിൽ അങ്ങനെ പോയിടും റാണി. കൊച്ചുനാണുവിന്റെ വള്ളം കൊച്ചുതുരത്തിനടുത്തെത്തി. അവൻ കണ്ടു ആ ചെറിയ തോണിയിൽ ഒരു ജലദേവത അങ്ങനെ പോകുന്നു. അപ്പോഴവൻ പാടി. കൊച്ചിക്കു പോരുന്ന പെണ്ണ് കൊച്ചുതുരത്തിലെ പെണ്ണ് കൊച്ചിക്കു പോരുന്ന പെണ്ണ്
ചത്തൊരുത്തിലെ പെണ്ണ് നട്ടമൂടിക്കയ തട്ടിയിട്ടോർന്ന് കെട്ടുവള്ളത്തിൽ വരുന്നു. നട്ടമൂടിക്കയ തട്ടിയിട്ടോർന്ന് കെട്ടുവള്ളത്തിൽ വരുന്നു. ഈ കെട്ടുവള്ളത്തിൽ വരുന്നു. ഓഹോയ് 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 ഓഹയ്യ ഹയ്യ ഓഹയ്യ ഹയ്യ ഓഹയ്യ ഹയ്യ ഓഹയ്യ. കൊച്ചുനാണുവിന്റെ വള്ളം അങ്ങ് വടക്കെത്തിക്കഴിഞ്ഞു. ആ വള്ളം ദൂരെ ചെന്ന് മറയുന്നവരെ തന്റെ കുടിലിന്റെ മുമ്പിൽ റാണി എല്ലാം മറന്നങ്ങനെ നോങ്ങി തന്നുപോയി. അവസാനം എന്തോ ഒരു മധുര സ്വപ്നം കണ്ട മാതിരി മനോഹരമായി മന്ദഹസിച്ച് അവൾ കുടിലിനുള്ളിൽ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്തു. അധ്വാനത്തിന്റെ സംഗീതം ആസ്വദിക്കേണ്ടവർ ഈ കൊച്ചുദൂരത്തിൽ ചെല്ലണം. തറ വെട്ടമിട്ടപ്പോൾ കയർത്തൊള്ളാളികൾ വണ്ടിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. പൊക്കഞ്ഞി മോന്താൻ നേരമായട പൊക്കന്റെ മോനെ നീലാണ്ട. പൊക്കഞ്ഞി മോന്താൻ നേരമായട പൊക്കന്റെ മോനെ നീലാണ്ട. കറക്കേ അവളുകൊണ്ട് റാണി കൊണ്ട വണ്ടിക്കളത്തിൽ വട്ടിയും ചകരിയും കട്ടത്തെടുക്കി ആര് കൊടുത്തിൽ തൊടുത്തി. വട്ടിയും ചകരിയും കട്ടത്തെടുക്കി ആര് കൊടുത്തിൽ തൊടുത്തി. മാലിയെടുത്തു നടക്കും പുറകോട്ട് ആലിന്റെ കിഴങ്ങേലപ്പച്ചി. മാലിയെടുത്തു നടക്കും പുറകോട്ട് ആലിന്റെ കിഴങ്ങേലപ്പച്ചി. കൂട്ടിന് ഭാർഗവി നാത്തൂന അവരുടെ കൂട്ടിന് ചെന്നൊരു കയറാവും. കൂട്ടിന് നാത്തൂ കൂട്ടിന് ഭാർഗവി നാത്തൂന അവരുടെ കൂട്ടിന് ചെന്നൊരു കയറാകും. റാട്ടുകളെപ്പോഴും അധ്വാന ശക്തിതൻ പാട്ടുപാടുന്ന തൂ കേൾക്കാം. റാട്ടുകളെപ്പോഴും അധ്വാന ശക്തിതൻ പാട്ടുപാടുന്ന തൂ കേൾക്കാം. താരിളം കയ്യുകൾ തൊണ്ടുതല്ലുന്നതിൻ താളവും മേളവും കേൾക്കാം. താരിളം കയ്യുകൾ തൊണ്ടുതല്ലുന്നതിൻ താളവും മേളവും കേൾക്കാം. പാട്ടുകളെപ്പോഴും അധ്വാന ശക്തിതൻ പാട്ടുപാടുന്നതും കേൾക്കാം. വേലയുടെ ലീലാവിലാസം അരങ്ങ് തകർക്കുന്ന ആ കൊച്ചുതുരുത്തിനോട് അതുവഴി പോകുന്ന കെട്ടുവള്ളങ്ങൾക്ക് പോലും സ്നേഹമാണെന്ന് തോന്നുന്നു. കെട്ടുവള്ളങ്ങളാ കൊച്ചു തുരുത്തിനെ തൊട്ടു തൊട്ടപ്പോഴും തൂങ്ങും. കെട്ടുവള്ളങ്ങളാ കൊച്ചു തുരുത്തിനെ തൊട്ടു തൊട്ടപ്പോഴും തൂങ്ങും. ആ വള്ളങ്ങളിൽ പോകുന്ന ചെറുപ്പക്കാര് വണ്ടിക്കളത്ത് നിൽക്കുന്ന റാണിയെ കാണുമ്പോൾ തമ്മി തമ്മി ചോദിക്കുന്നു. ഭൂരത്തം പറഞ്ഞു. കണക വരുന്നോരാ പച്ച തുരുത്തിന്റെ കൺമണിയാണ് റാണി. കണക വരുന്നോരാ പച്ച തുരുത്തിന്റെ കൺമണിയാണ് റാണി. റാണി ഇതൊന്നും ശ്രദ്ധിക്കില്ല. തന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അവൾ ശ്രദ്ധിക്കില്ല. അങ്ങോട്ട് തിരിഞ്ഞു നോക്ക പോലുമില്ല. പക്ഷേ നാണുവും തോണിയും ആ വഴി പോവുകിൽ നാണിച്ചു പോകുന്നതെന്തേ. നാണുവും തോണിയും ആ വഴി പോവുകിൽ നാണിച്ചു പോകുന്നതെന്തേ. കാരണമുണ്ട് ആ വള്ളത്തിൽ നിന്ന് കേൾക്കാം. അരി വെക്കണം കരിമീൻ കറി വെക്കണം അരികിലിരുന്നു വിളം വേണം. അരി വെക്കണം കരിമീൻ കറി വെക്കണം അരികിലിരുന്നു വിളം വേണം. പളവരയ്ക്കുള്ളിലെ ചൂടി കെട്ടിന്റെ സുഖമുള്ള ചൂടിയിൽ ഉറങ്ങാം പെണ്ണെ പളവരയ്ക്കുള്ളിൽ ഉറങ്ങാം. കൊച്ചിക്കു പോരുന്നു പെണ്ണെ കൊച്ചു തുരുത്തിലെ പെണ്ണെ കൊച്ചു നീ കൊച്ചു തുരുത്തിലെ പെണ്ണെ. മാലിയെടുത്ത് നിന്ന റാണിയുടെ മാലി പൊട്ടി. ശ്രദ്ധിച്ചു മാലിയെടുത്തിലേക്ക് മാലി പൊട്ടും.
ആര് പൊട്ടിയ കൂട്ടുകാരിക്കും മെനക്കേടാ. അതാ കൂട്ടുകാരി അവളെ കളിയാക്കുന്നത്. പെണ്ണെ മരണ കാണുവാൻ കൊള്ളുവാൻ മാലി പൊട്ടിക്കണോ പെണ്ണെ, മരണ കാണുവാൻ കോൾമയിൽ കൊള്ളുവാൻ മാലി പൊട്ടിക്കണോ പെണ്ണെ. ഇങ്ങനെ ഒന്ന് കളിയാക്കിയാലോ അത് അവൾക്ക് ഇഷ്ടമാണ്. മുള്ളുവക്കോതിടും കൂട്ടുകാരോടവൾ മുള്ളുവക്കോതിടും കൂട്ടുകാരോടവൾ കൊന്നു മില്ലുൾ പ്രിയമെന്നേ. അവർ തമ്മിൽ കാണാറുണ്ട്, സംസാരിച്ചിട്ടില്ല, സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ദിവസം അവൾ കാത്തുനിന്നു. കൊച്ചുനാണുവിൻ്റെ വള്ളം കിടക്കുന്നു വരുന്നു. ജോലി കഴിഞ്ഞ സമയമായിരുന്നു. അവൾ കാത്തുനിന്നു. ആ പൂക്കേതയുടെ ചുവട്ടിൽ കൗതുകം കോരിത്തെരിപ്പിച്ച കൈകൾ കൊണ്ട് കൈതത്തലപ്പുകൾ നോക്കി നുള്ളി. കഴുത്തിൽ കിടക്കുന്ന ചില്ലിപ്പാൻ ചുണ്ടുകളിൽ ചേർത്ത് വെച്ച് വളരെ കൗതുകത്തോടെ അവളങ്ങനെ കാത്തു നിൽക്കുന്നു. ഇതാ വരുന്നു കൊച്ചുനാണുവിൻ്റെ വഞ്ചി. ആ വഞ്ചി കടന്നു പോകുമ്പോൾ അയാൾ ചുറ്റും കണ്ണോടിച്ചു. തന്നെ അയാൾ കണ്ടില്ല. തൻ്റെ കുടിലിൻ്റെ മുറ്റത്തേക്ക് അയാൾ കണ്ണോടിച്ചു, കണ്ടില്ല. വഞ്ചി കുറെ അങ്ങ് ദൂരെ ചെന്നപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. കണ്ടു, തമ്മിൽ കണ്ടു. ആ പൊക്കിയത് ചുവട്ടിൽ നിൽക്കുന്ന തന്നെ കണ്ടു. അയാളൊന്ന് ചിരിച്ചു, അവളും ചിരിച്ചു. അയാളൊന്ന് കൈ ഉയർത്തി. അവൾ നാണിച്ച് തലതാഴ്ത്തി അകത്തേക്ക് പോയി. തമ്മിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കാണാൻ കഴിയുന്നില്ല. ഒന്നുമക്കാമുകന്മാരോട് ചുണ്ടുകൾ മിണ്ടുകയില്ല. തുമിഴി തുമ്പിനെക്കാളും ഇരക്കമാം കാവ്യവും ഗാനവുമില്ല. തുമിഴി തുമ്പിനെക്കാളും ഇരക്കമാം കാവ്യവും ഗാനവുമില്ല. ഒരു വലിയ ഫാക്ടറി ഉടമയുടെ മകളാണല്ലോ ഇസബല്ല. വിശ്വമഹാകവി കീറ്റ്സിന്റെ കഥാനായിക ഇസബല്ല. അവളുടെ അച്ഛൻ്റെ ഫാക്ടറിയിൽ ഗുമസ്തപ്പണി നോക്കുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ ലോറൻസോ. അവൾക്ക് അയാളെ ഇഷ്ടമാണ്. ഓഫീസ് കഴിഞ്ഞവൻ ഗേറ്റ് കടന്നു പോകുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് അവൾ അയാളുടെ നേരെ കൈവീശിയിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പോൾ നമ്മൾ കണ്ട പോലെ രണ്ടുപേരും പരസ്പരം ചിരിച്ചിട്ടുണ്ട്, പക്ഷെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അച്ഛൻ്റെ ഓഫീസിലെ വെറും ഗുമസ്തനാണ്, അങ്ങനല്ല അവൾ അയാളെ കരുതിയിരിക്കുന്നു. സമ്പന്നനായ അച്ഛൻ്റെ സ്നേഹസമ്പന്നനായ തൻ്റെ കാമുകനാണ് ലോറൻസോ. രണ്ടുപേർക്കും അതറിയാം, രണ്ടുപേർക്കും ഇഷ്ടമാണ്. പക്ഷെ തമ്മിൽ കാണുമ്പോൾ, സംസാരിക്കാൻ ഒരുങ്ങിത്തന്നെ തമ്മിൽ കാണുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. ഒരു ദിവസം രണ്ടുപേരും തീരുമാനിച്ചു, എന്ത് വന്നാലും ശരി, ഇന്ന് ഞങ്ങൾ മിണ്ടും. ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്, ഇന്ന് ഞങ്ങൾ മിണ്ടും. പക്ഷേ തമ്മിൽ കണ്ടപ്പോൾ അന്നും എല്ലാം മറന്നുപോയി. അവസാനം ഒരു വാക്ക് മാത്രം അയാളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു, ഇസബല്ല. അവളും വിളിച്ചു, ലോറൻസോ. ആ രണ്ട് വാക്കുകളിൽ മനുഷ്യ മഹാകാവ്യം പ്രേമകാവ്യം ഉണ്ടായിരുന്നു. ഇവിടെയും സംഭവം തന്നെയാണ്. തുമിഴി തുമ്പിനെക്കാളും വിദഗ്ധമാം കാവ്യവും ഗാനവുമില്ല. ഒന്നുമക്കാമുകി കാമുകന്മാരുടെ ചുണ്ടുകൾ മിണ്ടുകയില്ല. തുമിഴി തുമ്പിനെക്കാളും വിദഗ്ധമാം മാലോകർക്കും അതിപ്രമോദമരുളും ശ്രീമൻ മഹാഭാരതം. ചേലോലും തതുപജ്ഞമായി വിലസും ശകുന്തളം നാടകം. ഈ ലോകോത്തര സൃഷ്ടി രണ്ടും അതുലം ചേലത്ത വാലത്തിതൻ ആലോലാമല നീല നീരതമിഴിത്തും ഭിന്നവമ്പല്ലയോ.
മെഴിത്തുമ്മിന്റെ പമ്പല്ലയോ. പരാശര മഹർഷിയെ പ്രണയബദ്ധനാക്കിയ ആ മത്സ്യം തിന്ന മുക്കുവപ്പെണ്ണ്, അതെ വാലത്തി, ചേലത്ത വാലത്തിലൻ ആലോലാമല നീല നീരത മിഴിത്തുമ്പിന്റെ വമ്പല്ലയോ, മിഴിത്തുമ്പിന്റെ വമ്പല്ലയോ. അവിടെ കടക്കണിന്റെ പണിയല്ലേ വ്യാസോൽപ്പത്തിക്ക് കാരണം. അങ്ങനെയാണല്ലോ നമുക്ക് മഹാഭാരതം ലഭിച്ചത്. അതുപോലെ തന്നെ മഹാഭാരതത്തിന്റെ ഉപോൽപ്പന്നമായ ശകുന്തള, ശകുന്തള മാൻപേടയോട് മുനികന്യകയെ അഭ്യസിച്ചോ, മാൻപേട തന്നെ മുനികന്യയോട് അഭ്യസിച്ചോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന പാട്ടിലുള്ള ശകുന്തളയുടെ കടക്കണ്ണുകൾ, ആ കടക്കണ്ണിന്റെ പണിയാണല്ലോ ദുഷന്തനെ പ്രഥമ ദർശന മാത്രയിൽ തന്നെ പ്രണയബദ്ധനാക്കിയത്. അങ്ങനെ മഹാഭാരതവും ശകുന്തളവും ഈ ലോകോത്തര സൃഷ്ടി രണ്ടും അതുലം ചേലത്ത ബാലത്തി തന്നാലോലാമല നീല നീരത മിഴിത്തുമ്പിന്റെ വമ്പല്ലയോ, മിഴിത്തുമ്പിന്റെ വമ്പല്ലയോ. തുമിഴിത്തുമ്പിനേക്കാളും വിദഗ്ധമാം കാവ്യതുങ്കാനവുമില്ല, തുമിഴിത്തുമ്പിനേക്കാളും വിദഗ്ധമാം കാവ്യതുങ്കാനവുമില്ല. റാണി തീരുമാനിച്ചു ഇന്ന് വരും എനിക്ക് സംസാരിക്കാം. ഒരു പൗർണമി നാൾ, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരുന്നു. അട്ടമണിക്കാലിൽ ആ ചന്ദ്രബിംബം പ്രതിബിംബിച്ചിരിക്കുന്നു. റാണിയൊന്ന് കുളിച്ചൊരുങ്ങി നല്ല പ്രേമം തുളുമ്പും കരളിൻ തുടിപ്പിനാൽ കോമലാളിങ്ങനെ പാടി, പ്രേമം തുളുമ്പും കരളിൻ തുടിപ്പിനാൽ കോമലാളിങ്ങനെ പാടി, വെള്ളി നിലാവു പോലെ താമരപ്പുവിതൾ തോണിയിലൊന്നിലൻ ദേവനും നിന്നു വന്നെങ്കിൽ, താമരപ്പുവിതൾ തോണിയിലൊന്നിലൻ ദേവനും നിന്നു വന്നെങ്കിൽ. അവളുടെ ആ അഭിലാഷം അന്ന് സഫലമായി. അന്തരീക്ഷം അവൾക്ക് അനുകൂലമായി. രാത്രിയുടെ ചുരുൾമുടിക്കെട്ട് അഴിഞ്ഞോർന്നു വീഴുന്നു, മേഘമാലകളാകുന്ന ചുരുൾമുടിക്കെട്ട് അഴിഞ്ഞോർന്നു വീഴുന്നു. അതിൽ ചൂടിയിരുന്ന നക്ഷത്രപ്പൂക്കൾ ഉതിർന്നു വീഴുന്നു. ഒരു കൊടുങ്കാറ്റ് വീശിയപ്പോൾ രാത്രി നെടുവേർപ്പെടുകയാണെന്ന് അവൾക്ക് തോന്നി. ഇതാ രാത്രിയുടെ പൂനിലാച്ചേല അതിന്റെ മടിക്കുത്തഴിഞ്ഞ് ഓർന്നു വീഴുന്നു. രാത്രി എന്ന കാമുകി കാറ്റിനേർപ്പെട്ടോ വേർപ്പെട്ടു യാമിനി കായലിൽ കൈകളിൽ താഞ്ഞു, കാറ്റിനേർപ്പെട്ടോ വേർപ്പെട്ടു യാമിനി കായലിൽ കൈകളിൽ താഞ്ഞു. ഈ സമയത്ത് പൂനലാവ് ഒഴുകുന്ന ആ നീല ജലാശയത്തിൽ ഒരു ചെറിയ തോണി അങ്ങനെ അലഞ്ഞു നടക്കുന്നു. വെള്ളിത്തീരകൾ മേൽ വെള്ളാമ്പൽ പോലൊരു പള്ളമലഞ്ഞു, വെള്ളിത്തീരകൾ മേൽ വെള്ളാമ്പൽ പോലൊരു പള്ളമലഞ്ഞു തിരിഞ്ഞു, വള്ളപ്പടികളിൽ രണ്ടു കരളുകൾ തങ്ങളിലിങ്ങനെ ചൊല്ലി, വള്ളപ്പടികളിൽ രണ്ടു കരളുകൾ തങ്ങളിലിങ്ങനെ ചൊല്ലി. അയാൾ ചോദിച്ചു, റാണി നാണിച്ചു നാണിച്ചിരിക്കയോ നീ എന്റെ റാണി ചിരിക്കുകയില്ലേ, നാണിച്ചു നാണിച്ചിരിക്കയോ നീ എന്റെ റാണി ചിരിക്കുകയില്ലേ. കൊള്ളാവല്ലോ നല്ല ചോദ്യം,
ചാരത്തിരുന്നൊരാൾ എപ്പോഴും നോക്കിയാൽ നാണിച്ചു പോകയില്ലേ. ചാരത്തിരുന്നൊരാൾ എപ്പോഴും നോക്കിയാൽ നാണിച്ചു പോകയില്ലേ. ഓ അത് ശരി, അതുകൊണ്ടാണല്ലേ